ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ KPSC.blogspot.inലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് 13/3/2020. ബീംസ്റ്റെക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ നയിക്കാൻ നിയമിക്കപ്പെട്ട രാജ്യം ശ്രീലങ്ക. ബീംസ്റ്റെക് സെക്രട്ടറി ജനറൽ ഷാഹിദുൽ ഇസ്ലാം. 2023 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേള വേദി മുംബൈയാണ്. 2-ാമത്തെ IOC മീറ്റിംഗ് ആണ് ഇന്ത്യയിൽ വച്ച് നടക്കുന്നത്. ആദ്യം നടന്നത് 37 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വച്ച് 1983. ബാഡ്മിൻ്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വേദി ചൈനയിലെ വുഹാനിൽ നിന്ന് ഫിലിപ്പീൻസിലെ മനിലയിലേക്ക് മാറ്റി. കൊറോണ വൈറസ് ഭീഷണി മൂലമാണ് ഈ തീരുമാനം. സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ ആക്കാൻ ബാങ്കിംഗ് റെഗുലേഷൻ ഭേദഗതി ബിൽ ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഓസ്ട്രേലിയയിലെ ദേശീയ വാർത്താ ഏജൻസിയായ ഓസ്ട്രേലിയൻ അസോസിയേറ്റ് പ്രസ് AAP 85 വർഷത്തെ സേവനത്തിന് ശേഷം അടച്ചുപൂട്ടുന്നു. കേരളത്തിലെ കുപ്പിവെള്ളത്തിന് പരമാവധി വിൽപ്പന വില 13 രൂപയായി നിശ്ചയിച്ചു. സർക്കാർ ഉത്തരവിറക്കി. പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡ് കേരളത്തിൽ നിന്നുള്ള അനൂപ് കുമാർ മാക്കുഴി, സുനിൽ തിരുവണ്ണിയൂർ എന്നിവർ ഉൾപ്പെട്ട 15 പേർക്ക്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ലോക റാങ്കിങ്ങിലെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും മികച്ച സ്ഥാനത്ത്. ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് ബെൽജിയം, 2-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ, 3-ാം നെതർലാൻഡ്, 4-ാം സ്ഥാനം ഇന്ത്യ, 5-ാം സ്ഥാനം അർജൻറ്റീന, 6-ാം സ്ഥാനം ജർമ്മനി, 7-ാം സ്ഥാനം ഇംഗ്ലണ്ട്, 8-ാം സ്ഥാനം ന്യൂസിലാൻഡ്, 9-ാം സ്ഥാനം സ്പെയിൻ. വനിതാ ഹോക്കി ടീം റാങ്കിങ്ങിൽ ഇന്ത്യ 9-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനം നെതർലാൻഡ്, 2 ഓസ്ട്രേലിയ, 3 അർജൻറ്റീന. രാജ്യത്തെ നദികളെ ബന്ധിപ്പിച്ചുള്ള പദ്ധതികൾ കൈകാര്യം ചെയ്യാൻ നാഷണൽ ഇന്റർലിങ്കിംഗ് ഓഫ് റിവേഴ്സ് അതോറിറ്റി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. അബോർഷൻ നിയമം വിധേയമാക്കാൻ ഒരുങ്ങി അർജൻറ്റീന. അടുത്തിടെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികൾ വ്യക്തിത്വ പദ്ധതി നൽകിയ തടാകം സുഖൻ തടാകം ചണ്ഡീഗഡ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഹൈസ്കൂളുകളിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റസ് IT ക്ലബ്ബുകളിൽ കുട്ടികൾക്ക് SLC പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ച് ഉത്തരവായി. വിമാനയാത്രയിലും ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കാൻ ഇന്ത്യൻ സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ വൈഫൈ സംവിധാനം ലക്ഷ്യമാക്കുന്നതിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം. കേരളത്തിൽ പെയ്ത ശൈത്യകാല മഴയിൽ ഇത്തവണ 57% കുറവ്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തിരുവനന്തപുരം. വനിതാ ദിന ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ബാംഗ്ലൂർ മൈസൂർ രാജ്യറാണി എക്സ്പ്രസ് ഒരു ദിവസത്തേക്ക് പൂർണ്ണമായി വനിതകൾ നിയന്ത്രിച്ചു. ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. ഖനന മേഖലയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനായി ധാതു നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഫ്റ്റനന്റ് ജനറൽ പദവിയിലെത്തുന്ന 3-ാമത്തെ വനിതയും ആദ്യത്തെ ആർമി പീഡിയാട്രിഷ്യനുമായി മാറിയ വനിത ലഫ്റ്റനന്റ് ജനറൽ മാധുരി കാനിത്രൻ. ആദ്യത്തെ വനിത പുനീത് അറോറ. 2-ാമത്തെ വനിത പത്മാവതി ബദോപാധ്യായ്. തിരുവനന്തപുരത്തെ സമ്പൂർണ്ണ ക്ലാസ്റൂം ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ 11 വനിതാ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ ഗവേഷണം ചെയ്യാൻ ഒരുങ്ങുന്നു.
11 പേരിൽ ഉൾപ്പെട്ട 2 മലയാളി വനിതകൾ, ജാനകി അമ്മാളും അന്ന മണിയും. ഇറാൻ വിലക്കേർപ്പെടുത്തിയ സിനിമയായ ദേർ ഈസ് നോ ഈവൽന് ബെർലിൻ ചലച്ചിത്ര ഉത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം. സംവിധായകൻ മുഹമ്മദ് റസൂലോക്ക്. ഏറ്റവും ഭാരമുള്ള വിത്തുള്ള അത്യ അപൂർവമായ കോക്കോ ഡി മെർഡൻ വിത്തുകൾ ഇന്ത്യയിൽ ആദ്യമായി ഉത്പാദിപ്പിച്ചു. കൊൽക്കത്തയിലെ JC ബോസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഉത്പാദിപ്പിച്ചത്. തണ്ണീർ തടങ്ങൾക്ക് ഹെൽത്ത് കാർഡ് ഒരുക്കുന്ന കേരള സർക്കാർ തണ്ണീർത്തട അതോറിറ്റി. ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ച ജില്ല തിരുവനന്തപുരം, രണ്ടാം സ്ഥാനം പാലക്കാട്. കോർപ്പറേഷൻ തിരുവനന്തപുരം, രണ്ടാം സ്ഥാനം കൊല്ലം. നഗരസഭ ആലപ്പുഴ. ബ്ലോക്ക് പഞ്ചായത്ത് പെരുകടവിള, പഞ്ചായത്ത് അഗ്ലി. കേരളത്തിൽ ആദ്യ തേജസ് ട്രെയിൻ റൂട്ട് മാംഗ്ലൂർ കോയമ്പത്തൂറാണ്. ഇന്ത്യയ്ക്കായി നിരവധി അത്ലറ്റുകൾ വളർത്തിയെടുക്കുന്ന മുതിർന്ന പരിശീലകൻ JS സേനി അന്തരിച്ചു. 1997 ദ്രോണാചാര്യ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചതാണ് JS സേനിയെ. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യൻ മഹാസമുദ്രം കമ്മീഷന്റെ നിരീക്ഷണ പദവിയിലേക്ക് ഇന്ത്യ നിയമിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 8.3 ബില്യൺ ഡോളറിൻ്റെ അമേരിക്കയിലെ കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചു. ലോകത്തെ NGOകളുടെ റാങ്കിങ്ങിൽ 5 തവണയും ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രാക്ക് 1 സ്ഥാനത്ത്. 1972 സർ ഫസൽ ഹസൻ ആബിദ് ആണ് സംഘടന രൂപീകരിച്ചത്. ലോകത്തെ മികച്ച എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 50 സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള IIT ഡൽഹിയും IIT ബോംബെയും സ്ഥാനം പിടിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹെൽത്ത് കാർഡ് സ്കീം ആവിഷ്കരിച്ച കേന്ദ്രഭരണ പ്രദേശം ജമ്മുകാശ്മീർ. കൊറോണ വൈറസ് ചികിത്സാ സഹായത്തിന് ഉത്കൂലന പോളിസി തയ്യാറാക്കാൻ ഇൻഷുറൻസ് സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. March 1 മുതൽ 7 വരെ ജന ഔഷധി വാരം 6200 വരുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി കേന്ദ്രങ്ങളിലൂടെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് സുവിധ സാനിറ്ററി നാപ്കിൻ സൗജന്യമായി നൽകുന്ന സുവിധാ സേ സമ്മാൻ പദ്ധതിയുടെ വിതരണം നടന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വനിതകൾ മാത്രം നടത്തുന്ന വനിതാ നേതൃത്വം നൽകുന്നതിനായി ട്രാവൽ കമ്പനി ലഡാക്കിൽ രൂപം കൊണ്ടു. വനിതാ ട്രക്കിംഗ് ഗൈഡുകൾ പരിശീലനം നൽകും. സ്ഥാപനം തുടങ്ങിയ വനിതാ സംരംഭങ്ങൾ തില്ലോസ് ചോറോ. UN ജനറൽ സെക്രട്ടറി ആയിരുന്ന ജാവിയർ പെരേസ് കുളർ അന്തരിച്ചു. 1981 മുതൽ 1991 വരെ ഐക്യരാഷ്ട്രസഭാ തലവൻ ആയിരുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.